സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ തുടങ്ങി. 3,80,000 കുട്ടികളാണ് വിവിധ വിഭാഗങ്ങളിലായി ക്ലാസുകളിലെത്തിയത്. മറ്റ് ക്ലാസുകളിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താത്ത വിധം പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്വീകരിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ തുടങ്ങി. 3,80,000 കുട്ടികളാണ് വിവിധ വിഭാഗങ്ങളിലായി ക്ലാസുകളിലെത്തിയത്. മറ്റ് ക്ലാസുകളിലെ അക്കാദമിക് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താത്ത വിധം പ്ലസ് വൺ വിദ്യാർത്ഥികളെ സ്വീകരിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. എറണാകുളത്തെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2.5 വർഷത്തിന് ശേഷം പൂർണ്ണമായി സജ്ജീകരണങ്ങളോടെ കുട്ടികളെ സ്വീകരിച്ചു. മാതാപിതാക്കൾക്ക് ഒപ്പമെത്തിയ കുട്ടികൾക്ക് 2 മണിക്കൂർ നീണ്ട ക്ലാസുകളും വിശദീകരണങ്ങളും നൽകിയെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ ആന്റണി പറഞ്ഞു. ഇന്ന് ഔദ്യോഗികമായി പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുകയുണ്ടായി. ഏതാണ്ട് എല്ലാ കുട്ടികളും മാതാപിതാക്കളോടൊപ്പം എത്തി. കോവിഡ് കാലത്തിന് ശേഷം ഏകദേശം 1.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് സ്കൂളുകൾ ഇത്ര പൂർണ്ണ സജ്ജീകരണങ്ങളോടുകൂടി കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത്. പുതിയ ബാച്ചിൽ 400 സീറ്റുകൾ നമുക്കിവിടെ എറണാകുളത്തെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ട്. അതിൽ 100 സീറ്റ് ഇനിയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെയാണ് നികത്താൻ പോകുന്നത്. ഏതായാലും വന്ന കുട്ടികളെല്ലാം നാളെ മുതൽ റെഗുലർ ക്ലാസ്സുകൾ അവർക്ക് ആരംഭിക്കും. പേരൻസിൻ്റെ ഒപ്പമാണ് അവരെത്തിയത്. നീണ്ട 2 മണിക്കൂർ നീണ്ട ക്ലാസ്സുകളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടികളെ ക്ലാസ് ടീച്ചേഴ്സ് വിളിച്ച് മധുരം നൽകി അവരെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി പൊതുവായ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിച്ചു. നാളെ മുതൽ രാവിലെ 9 മണിയോടുകൂടി റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കും. മധുരം നൽകിയാണ് കുട്ടികളെ സ്വീകരിച്ചത്. വെള്ളിയാഴ്ച മുതൽ റെഗുലറായി ക്ലാസ്സുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശുചിത്വ മിഷനുമായി ചേർന്ന് കോർപ്പറേഷൻ സ്പോൺസർ ചെയ്യുന്ന പരിശീലന പരിപാടി സംഘടിപ്പിക്കുമെന്നും ഒരു വാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവും വേസ്റ്റ് നിർമ്മാർജ്ജനവും കുട്ടികളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ സ്കൂളുകളിൽ മധുരം നൽകി അധ്യാപകർ കുട്ടികളെ സ്വീകരിച്ചു. കോവിഡ് മൂലം 2.5 വർഷത്തെ നീണ്ട കാലയളവിന് ശേഷമാണ് സ്കൂളുകൾ പ്ലസ് വൺ പ്രവേശനത്തിനായി ഒരുങ്ങിയത്.